Hello friends, welcome to my channel. I am going to make a puttu. ഒത്തിരി പഴുത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മധുരം കിട്ടും നമ്മുടെ പുട്ടിനെ എന്നിട്ട് ആ നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലെ ഗ്രൈൻഡറിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിന്ന് അരച്ചെടുക്കണം അങ്ങനെ പഴത്തിൻ്റെ മിക്സ് ഞാൻ ഇതാ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തോരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അര കപ്പ് പഴം അരച്ചതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഓരോ പഴവും ചിലപ്പോൾ ചില പഴമൊക്കെ വലിയതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറഞ്ഞത് അര കപ്പ് പഴം അരച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറുതായി ഒന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പുട്ടിന് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യാവുമ്പോൾ നെയ്യിൻ്റേതായ ആ ഒരു മണവും ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും അപ്പോൾ ഏതാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ അരപ്പ് പകുതി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായി അത് പൊടിയിൽ തിരുമി യോജിപ്പിച്ചെടുക്കാനായിട്ട് കാരണം പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വെള്ളം ഒത്തിരി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടില്ല അതുപോലെ ഒത്തിരി കുറഞ്ഞു പോയാലും ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും അതുകൊണ്ട് വെള്ളം നനവ് കറക്റ്റായിട്ട് വേണം പൊടിയിൽ നന്നായിട്ട് വെള്ളം നനവ് അത്യാവശ്യം വെള്ളം നനവും വേണം എന്നാൽ ഒത്തിരി കൂടാനും പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് വേണം പൊടി തിരുമിയെടുക്കാനായിട്ട് ഞാൻ ആദ്യം പകുതി പഴത്തിൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള പകുതി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അര കപ്പ് പഴം അരച്ചത് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പൊടിയിലോട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ നമ്മളെടുക്കുന്ന പൊടി അരിപ്പൊടിയുടെ വറവിനനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് വെള്ളനനവ് കൂടി പോകാനോ അല്ലെങ്കിൽ അതായത് പഴത്തിൻ്റെ ആ ഒരു മിക്സ് ചേർക്കുമ്പോൾ പൊടിയിൽ അല്പം വെള്ളനനവ് കൂടിയ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി അല്ല വെള്ളനനവ് കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചുകൂടി പഴം അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് തിരുമിയെടുക്കുക ഇപ്പോൾ ഈ ഒരു പൊടി വെള്ളനനവ് കൂടിയ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കാരണം എപ്പോഴും പുട്ട് നല്ല പുട്ടിൻ്റെ പൊടി ഇങ്ങനെ എന്താ പറയുക ഒത്തിരി ഒട്ടി പിടിക്കാതെ ഇങ്ങനെ ഉലർന്ന് കിടക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതുപോലെ ആ ഒരു പരുവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അത് ആവശ്യം വരണമെന്നില്ല കാരണം ആ ഒരു എടുക്കുന്ന പൊടിയുടെ ആ ഒരു വറവിനനുസരിച്ച് വ്യത്യാസം വരാം കേട്ടോ അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടിയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടി കേട്ടോ നന്നായി അത്യാവശ്യം വെള്ളമൊക്കെ വെള്ളം നനവായിട്ടുമുണ്ട് എന്നാൽ ഒത്തിരി ഒട്ടിപ്പോയിട്ടുമില്ല അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു പാകം നമുക്ക് കിട്ടി എപ്പോഴും നമ്മുടെ ആ ഒരു പാകമായാൽ മാത്രമാണ് നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് കിട്ടുള്ളൂ നല്ല സോഫ്റ്റായ പുട്ട് ഇനി നമുക്ക് പുട്ടും കുറ്റിയിലേക്കിട്ട് അപ്പോൾ ചിരട്ടപ്പുട്ടാണെങ്കിൽ ചിരട്ടപ്പുട്ടിലോട്ട് അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ വലിയ പുട്ടും കുറ്റിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കുക പിന്നെ ഒരു ലെയറ് നാളികേരം ചെറുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് അത് എന്തോരം വേണം എന്നുള്ളത് ആ ഒരു ലെയറിൻ്റെ തിക്നെസ് എന്തോരം വേണം എന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലെയറ് നാളികേരം പിന്നെ ഒരു ലെയറ് പുട്ടുപൊടി അങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് പുട്ടുപൊടിയും നാളികേരം ചെറുകിയതും നമുക്ക് ഒന്നിനുമിതെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ പുട്ടും കുറ്റി മുഴുവനായിട്ടും ഞാൻ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുകളിൽ ഇതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പുട്ടും കുറ്റിയിൽ പുട്ടുപൊടിയും അതുപോലെ നാളികേരം ചെറുകിയതും ഇട്ട് കൊടുത്തു അതിനുശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ഒരു കാ ഭാഗം വെള്ളം തിളപ്പിച്ചതിന് ശേഷം വിസിലിടാതെ ആ ആവി വരുന്ന ഭാഗത്ത് നമ്മുടെ പുട്ടും കുറ്റിയുടെ ആ ഒരു ഹോള് ഇറക്കി വെക്കുകയാണ് അങ്ങനെ നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ പുട്ട് വേവിച്ചെടുക്കുന്നത്
ഇനി നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ പുട്ടുംകുറ്റിയുടെ മുകളിൽ നിന്നും നല്ലതുപോലെ ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതായി ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി ആവി വരുന്ന അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ആവി വന്ന ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ പുട്ടൊക്കെ നല്ലതുപോലെ വെന്ത് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടുക. ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ചൂടോടുകൂടി തന്നെ മാറ്റാം. അപ്പോൾ ആ പുട്ടുംകുറ്റിയുടെ ബാക്കിലുള്ള ആ ഒരു ചെറിയ ഹോളിലോട്ട് ഒരു വടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിന് തന്നെ നമുക്ക് പുട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് പഴം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.